2023-24 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ കേന്ദ്ര സർക്കാർ വിവിധ പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളുടെ പരിധി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ അറിയുന്നതിനായി വീഡിയോ കാണുക. പ്രിൻസ്റ്റഡിലേക്ക് സ്വാഗതം. വിവിധ പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളുടെ നിക്ഷേപ പരിധിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീമാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ 60 വയസ്സ് കഴിഞ്ഞ വ്യക്തികൾക്ക് മാത്രമേ ഈ ഒരു സ്കീമിൽ നിക്ഷേപം നടത്താൻ സാധിക്കുകയുള്ളൂ. 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേക നിക്ഷേപ പദ്ധതിയാണ് സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീം. ഈ സ്കീമിൽ ഇതുവരെ പരമാവധി 15 ലക്ഷം രൂപ വരെ മാത്രമേ മുതിർന്ന പൗരനായ ഒരു വ്യക്തിക്ക് നിക്ഷേപിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ആ ഒരു പരിധിയാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 15 ലക്ഷം രൂപ എന്ന നിക്ഷേപ പരിധി ഇപ്പോൾ പരമാവധി 30 ലക്ഷം രൂപയായിട്ടാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതായത് 60 വയസ്സ് കഴിഞ്ഞ ഒരു മുതിർന്ന പൗരന് ഇനി ഈ ഒരു സ്കീമിൽ പരമാവധി 30 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാൻ സാധിക്കും. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം വളരെ പോപ്പുലറായ വളരെ ജനപ്രിയമായ ഒരു നിക്ഷേപ പദ്ധതിയാണ്. ഒട്ടേറെ മുതിർന്ന പൗരന്മാർ നിക്ഷേപം നടത്തുന്ന ഒരു സ്കീമാണിത്. 60 വയസ്സ് കഴിഞ്ഞ മിക്ക വ്യക്തികളും അവരുടെ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം കിട്ടുന്ന സമ്പാദ്യം ഈ ഒരു സ്കീമിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ ഒരു സ്കീമിൽ നിന്ന് ലഭിക്കുന്ന പലിശ വരുമാനം റിട്ടയർമെന്റ് കാലത്തെ ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒട്ടേറെ മുതിർന്ന പൗരന്മാരുണ്ട്. അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിക്ഷേപ പരിധി വർദ്ധിപ്പിച്ചത് വളരെയേറെ പ്രയോജനകരമാണ്. കാരണം ഉയർന്ന തുകയുടെ നിക്ഷേപം ഈ ഒരു സ്കീമിൽ നടത്താൻ കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള കൂടുതൽ വരുമാനം നേടാൻ അവർക്ക് സാധിക്കുമെന്നതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടം. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിലെ നിക്ഷേപ പരിധിയും കേന്ദ്ര സർക്കാർ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ ഒരു വ്യക്തിക്ക് ഈ സ്കീമിൽ പരമാവധി 4.5 ലക്ഷം രൂപ വരെ മാത്രമേ നിക്ഷേപിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഈ ഒരു സ്കീമിൽ ഒരു വ്യക്തിക്ക് പരമാവധി 9 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാൻ സാധിക്കും. അത്തരം ഒരു മാറ്റമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ബജറ്റിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. മാത്രമല്ല പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം ിലെ ജോയിന്റ് അക്കൗണ്ടുകൾ വ്യക്തികൾക്ക് പരമാവധി 9 ലക്ഷം രൂപ വരെ മാത്രമേ ഇതുവരെ നിക്ഷേപിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇത് ജോയിന്റ് അക്കൗണ്ടുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഇപ്പോൾ അതിലും മാറ്റം വരുത്തിയിരിക്കുകയാണ്. മന്ത്രി ഇൻകം സ്കീമിലെ ജോയിന്റ് അക്കൗണ്ടുകൾ ഇപ്പോൾ വ്യക്തികൾക്ക് പരമാവധി 15 ലക്ഷം രൂപ വരെ നിക്ഷേപം നടത്താൻ സാധിക്കും. നിങ്ങൾക്കറിയാവുന്ന പോലെ മാസം തോറും ഒരു നിശ്ചിത തുക പലിശ വരുമാനമായി ലഭിക്കുന്ന ഒരു നിക്ഷേപ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം. അതിനാൽ തന്നെ ഈ ഒരു നിക്ഷേപ പദ്ധതിയുടെ നിക്ഷേപ പരിധി വർദ്ധിപ്പിച്ചതിനാൽ ഇതിലെ നിക്ഷേപകർക്ക് മാസം തോറും കൂടുതൽ ഉയർന്ന വരുമാനം നേടാൻ, ഉയർന്ന പലിശ വരുമാനം ലഭിക്കാൻ അത് ഇടയാക്കും എന്നതാണ് ഈ ഒരു മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട നേട്ടം. പുതിയ കേന്ദ്ര ബജറ്റിലൂടെ പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളുടെ നിക്ഷേപ പരിധിയിൽ വരുത്തിയ വ്യത്യാസത്തെക്കുറിച്ചാണ് ഈ വീഡിയോ വിശദീകരിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രീംസെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.